ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഞാൻ ഹരിചന്ദന മഠം ആർജി അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് വിഘ്നങ്ങൾ അകറ്റുന്ന ഒരു ഗണപതി മന്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ മന്ത്രം നമ്മുടെ ആഗ്രഹ സാഫല്യം നേടിത്തരുന്നതിൽ പരമമായ പങ്ക് വഹിക്കുന്ന ഒരു മന്ത്രമാണ്. ഈ മന്ത്രത്തിന് സിദ്ധി ഗണപതി മന്ത്രം അഥവാ സിദ്ധി ഗണപതി ധ്യാനം എന്നാണ് പറയപ്പെടുന്നത്. വിഘ്നങ്ങൾ അകറ്റുന്ന ഈശ്വരനാണ് ഗണപതി. ഗണേശ ഭഗവാന്റെ കടാക്ഷം ഉണ്ടെങ്കിൽ അകന്നു പോകാത്ത വിഘ്നങ്ങളൊന്നുമില്ല. ഗണപതി ഭഗവാന്റെ ഭാവങ്ങളിൽ പ്രധാനമായ ഒരു ഭാവമാണ് സിദ്ധി ഗണപതി. ഈ ഗണപതിയെ നിത്യം പൂജിക്കുന്നവർക്ക് അഭീഷ്ട കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ലഭ്യമാകുന്നതാണ്. മന്ത്രം ജപിച്ചിട്ട് യാതൊരു ഫലവും ലഭിക്കാതെ പോകുന്നത് ആ മന്ത്രത്തിന്റെ സിദ്ധി ലഭിക്കാത്തത് കൊണ്ടാണ്. മറ്റ് ദേവീ ദേവന്മാരുടെ മന്ത്രം ജപിക്കുന്നവർക്കും മന്ത്രഫലത്തിന് വേണ്ടി സിദ്ധി ഗണപതിയെ പൂജിക്കാം. ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി സിദ്ധി ഗണപതിയെ ധ്യാനിക്കേണ്ടത് ഇപ്രകാരമാണ്. പക്വ ചൂതഫല പുഷ്പമഞ്ചരി ചേക്ഷുദണ്ഡ തിലമോദ കൈ സഹ ഉദ്വഹൻ പരശുഹസ്തേ നമ ശ്രീ സമൃത്യുത ഹേമ പിങ്കള. സ്വർണവർണ ദേഹത്തോടു കൂടിയവനും ശ്രീയോടും സമൃദ്ധിയോടും കൂടിയവനും നാല് കൈകളിൽ പൂക്കൾ, മാങ്ങ, കരിമ്പ്, മഴു എന്നിവയും തുമ്പിക്കൈയിൽ എള്ള് ചേർത്ത മോദകം ധരിച്ചിരിക്കുന്നവനുമായ സിദ്ധി ഗണപതിക്ക് നമസ്കാരം എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. ഈ മന്ത്രം രാവിലെ സമയത്ത് ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സൂര്യോദയത്തിന് മുമ്പ് ജപിക്കുന്നത് ഉത്തമ ഫലവും ശേഷം ജപിക്കുന്നത് കൊണ്ട് മധ്യമ ഫലവും ലഭ്യമാകും. മധ്യാഹ്നത്തിന് ശേഷം ഇത് ജപിക്കുന്നത് കൊണ്ട് കാര്യമായ പ്രയോജനം ലഭ്യമാവുകയില്ല. 18, 108, 148 എന്നീ സംഖ്യകളിൽ ഇത് ജപിക്കാം. സ്ത്രീകൾ ആർത്തവാശുദ്ധി കഴിഞ്ഞ് 8 ശേഷം ജപിക്കാം. ഭക്തിയോടെ വേണം ജപിക്കുവാൻ. തടുക്കിലോ പലകമേലോ ഇരുന്ന് ജപിക്കാം. അടിവസ്ത്രം നിർബന്ധമായും ധരിച്ച് ജപിക്കാവൂ. കുളിച്ചു ശുദ്ധമായി ജപിക്കാവൂ എന്നത് ശ്രദ്ധിക്കുക. ഗണപതിയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിച്ച് ജപിക്കുന്നത് ഏറ്റവും ഉത്തമം. ഈ ധ്യാനത്തിന് ഛന്ദസ് ചൊല്ലേണ്ടതില്ല. ഇന്നത്തെ ഓഡിയോ ബ്ലോഗ് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. ഇതിന്മേലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഈ ഓഡിയോയ്ക്ക് കീഴേ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യമാണ് അറിയാനുള്ളതെങ്കിൽ നിങ്ങളുടെ പേര്, സ്ഥലം ഇവ രേഖപ്പെടുത്തി ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ സന്ദേശം അയക്കുക. അപ്പോ നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ അയച്ചു തരുന്നതാണ്. അതിലായിരിക്കും നിങ്ങളുടെ ടൈമും മറ്റു കാര്യങ്ങളും ഉണ്ടാവുന്നത്. ആ സമയത്ത് നിങ്ങൾ വിളിക്കുക, അല്ലാതെ നേരിട്ട് വിളിക്കരുത്. ഒട്ടേറെ പൂജാ തിരക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അന്നേരം നിങ്ങൾക്കൊരു മറുപടി നൽകുവാനോ സാധിക്കുകയില്ല. സദയം ഈ നിർദ്ദേശങ്ങൾ പാലിക്കുക. എല്ലാവർക്കും മംഗള ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ.